ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഒരു അൽഫഹ മന്തിയുടെ റെസിപ്പിയാണ്. ഇത് സാധാരണ മന്തി പോലെയല്ല, നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മന്തിയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരുപാട് മന്തി റെസിപ്പീസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പല തരത്തിലുള്ള മന്തികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 11 അല്ലി വെളുത്തുള്ളി, ഒരു 2 ടേബിൾ സ്പൂൺ പുതിന, 1 ടേബിൾ സ്പൂൺ മല്ലിയില, 3 പച്ചമുളക്, അതുപോലെ 6 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഈ മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്താം, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടെടുക്കുക, കുറച്ചിട്ടാണെങ്കിൽ കുറച്ചിട്ടെടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ അരച്ചൊന്ന് പേസ്റ്റാക്കി എടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല ആണ് നമ്മൾ റെഡിയാക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരി സുർക്കയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, മഞ്ഞൾ കൂടി പോകണ്ട. 1 ടേബിൾ സ്പൂൺ നമ്മുടെ മന്തി മസാല ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 മാഗി ക്യൂബ്സും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മന്തി മസാലയുടെയും മാഗി ക്യൂബ്സിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നല്ല കെമിക്കലൊന്നും ചേരാത്തത് കഴിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർക്കരുത്, വേറെ ഏത് ഓയിലും നിങ്ങൾക്ക് ചേർക്കാം. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ കോൺ ഓയിലോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഓയിലും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചിക്കൻ ഞാൻ 4 പീസാക്കിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും ചെറിയ പീസാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, ഒരുപാട് കുഞ്ഞു പീസാക്കി എടുക്കരുത്. അപ്പോൾ 2 പീസിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് അങ്ങോട്ട്, ഞാനൊന്ന് ആ ഒരു കനം കൂടുതലാണെന്ന് വിചാരിച്ചിട്ടൊന്ന് സ്ലൈസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ലെഗ് പീസും അതിൻ്റെ ആ പുറത്ത് ആ ഒരു 1/2 ഭാഗം ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ, അതിലേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ 4 പീസാക്കി എടുത്തത് നമുക്ക് നല്ല പോലെ വരഞ്ഞിട്ട് ഇതുപോലെ മസാല നന്നായിട്ടൊന്ന് തേച്ച് വെക്കാം. ഇത് തലേ ദിവസം തേച്ച് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്, ഇല്ലെങ്കിൽ 1-2 മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ മസാല പുരട്ടിയിട്ട് വെക്കണം. എന്നാലേ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നല്ല സോഫ്റ്റ് ആവും ചെയ്യും, ഉള്ളിലേക്ക് ഉപ്പും പുളിയൊക്കെ നന്നായിട്ടുണ്ടാവും. ഇനി നമുക്കൊരു 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു ചോറുണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് നമ്മൾ മുക്കിയല്ലത് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ, ഒരു ഷാലോ ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ നമ്മളൊന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ബാക്കിയുള്ള മസാല കളയേണ്ട കേട്ടോ, ഒരുപാട് അതിൽ തേച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണയിൽ ഒരുപാട് കരിഞ്ഞിട്ടാവും കിടക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള മസാല അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു ഭാഗം നന്നായിട്ട് വേവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അടച്ച് വെക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഉൾഭാഗമൊന്നും ശരിക്കും കറക്റ്റായിട്ട് വേവായി കിട്ടൂല, വലിയ പീസാണല്ലോ. അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 7 മിനിറ്റോ 8 മിനിറ്റോ ഒന്ന് അടച്ച് വെച്ചിട്ട് 2 ഭാഗം ഇതുപോലെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ചിക്കനിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ ഒരു ഓയിൽ തന്നെയാണ് നമ്മൾ ചോറ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മൊരിഞ്ഞ ആ ഒരു ഭാഗം കുറച്ച് നമുക്കങ്ങോട്ട് കോരി മാറ്റാം. മുഴുവനായിട്ടൊന്നും കോരി മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് തന്നെയാണ് നമ്മൾ 2 വലിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4 ഏലക്ക, 4 ഗ്രാമ്പൂ, ഇത്രയും മതി കേട്ടോ ഹോൾ സ്പൈസസ്. നമ്മൾ ഇതിലേക്ക് മസാല പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മസാലയുടെ ആ ഒരു കുത്ത് ഓവറാവണ്ട. 4 ഏലക്ക, 4 ഗ്രാമ്പൂ അത്രയും മതി. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 വലിയ ഉള്ളിയാണ് കേട്ടോ, 1 വലിയ സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ ഉള്ളിയാണെങ്കിൽ 2 ഉള്ളി എടുക്കുക, വലുതാണെങ്കിൽ 1 മാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. 10-15 മണി കുരുമുളക് എടുത്താൽ മതി, എണ്ണി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്കിതുപോലെ 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളി ഇതിലേക്ക് 1 വയനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്, വയനയില പറഞ്ഞ ബേലീഫാണ് കേട്ടോ. അതുപോലെ 2 ഉണങ്ങിയ നാരങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്.
അപ്പോൾ ഉണങ്ങിയ നാരങ്ങ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ഒരു നാല് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. നാലോ അഞ്ചോ പച്ചമുളകും നിങ്ങൾക്ക് ചേർക്കുക, കീറാണ്ട മുഴുവനായിട്ട് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് ആ പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് മാത്രം കിട്ടിയാൽ മതിട്ട്, എരിവിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മൾ അരച്ചെടുത്തത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തക്കാളിയുടെ ആ ഒരു വെള്ളം വറ്റി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് ചെയ്താൽ മതിട്ട്, എന്നാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വലിയും. ഇനി നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാക്കിയുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മസാല നിങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ചോറുണ്ടാക്കുന്ന സമയത്ത് നമുക്കത് തുടച്ചിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയുടെ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബ്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ മാഗി ക്യൂബ്സ് എല്ലാവരും പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരുപാട് കെമിക്കൽ അജിനോമോട്ടൊക്കെ ചേരുന്നുണ്ട്, ഭയങ്കര നമ്മൾ ആരോഗ്യത്തിന് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറയുന്നവരുണ്ട്. അവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കട്ടോ. വീട്ടിൽ നല്ല നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു മാഗി ക്യൂബ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചോറിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് ആയിരിക്കും, ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മന്തി മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം രണ്ട് ടേബിൾ സ്പൂൺ മന്തി മസാല നമുക്ക് ഈ ഒരു മന്തിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ചേർത്തു, ഇപ്പോൾ നമ്മളൊരു ടേബിൾ സ്പൂണും കൂടെ ചേർത്തു. ഇനി നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം കഴുകി വാർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നാല് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഇവിടെ കിട്ടുന്ന അബുക്കാസിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ഏത് ലോങ് ഗ്രെയിൻ റൈസും നിങ്ങൾക്ക് എടുക്കാം, ബസ്മതിയോ സെല്ലേ, നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അത് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ അതൊരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് കഴുകിയിട്ട് വാരി വെച്ചിട്ടുണ്ടായിരുന്നാണ്. അപ്പോൾ അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മന്തി റെസിപ്പിയിലൊക്കെ ഞാൻ ഇത് വിശദമായിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതാണ് കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അരി ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. ഇനി തീ കൂട്ടി വെച്ചിട്ട് വേവിക്കരുത് കേട്ടോ, തീ കുറച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീ കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം വെള്ളം അങ്ങോട്ട് വറ്റിപ്പോവും, നമുക്ക് റൈസ് കറക്റ്റായിട്ട് വെന്ത് കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അൽഫാമിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു പുകയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടണമല്ലേ. അപ്പോൾ നമുക്ക് ഒരു കനല് വെച്ചിട്ട് പുകയിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയിൽ അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ മന്തിയിൽ മല്ലിയും പുതിന ഒന്നും ചേർക്കാറില്ല കേട്ടോ, ഇതൊരു സ്പെഷ്യൽ മന്തി തന്നെയാണ്. ഇനി നമുക്കിത് ചാർക്കോൾ പീസ് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് പുകയിച്ചെടുക്കുക. ഓയിൽ ഒഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു നമ്മുടെ ആ ഒരു അടപ്പിന് ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടച്ചു വെച്ചിട്ട് വേണം ചെയ്യാൻ. ഒരു 15 മിനിറ്റ് ഇതുപോലെ നമ്മൾ ദം ചെയ്തെടുക്കുക. ചെറിയ തീ അടിയിലൊന്ന് കുറച്ച് സമയം വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 15 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ തുറന്നിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചാർക്കോളിൻ്റെ ആ ഒരു ഇത് കനലങ്ങോട്ട് മാറ്റുക. എന്നിട്ട് നമുക്ക് ചിക്കൻ്റെ പീസൊക്കെ നന്നായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചോറ് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേറെ സെർവിങ് പ്ലേറ്റിലേക്ക് ചോറ് ആദ്യം നമ്മൾ വിളമ്പിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു ചിക്കന് വെച്ചിട്ട് സെർവ് ചെയ്യുന്നത്. അല്ലാതെ ഒന്നിച്ച് അങ്ങോട്ട് കപ്സ് പോലെ മിക്സ് ചെയ്തിട്ടെടുക്കരുത്. അപ്പോൾ സാധാരണ നമ്മൾ മന്തി ഒറിജിനൽ അറേബ്യൻ മന്തിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ പിന്നെ ചിക്കൻ അടിയിൽ വെച്ചിട്ട് ദം ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മന്തിയാണ്, നല്ല ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ല്, പുതിന മല്ലിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.